ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെട്രോപൊലീത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി, അത് ആ ഡോക്യുമെന്ററി ചിത്രീകരണ ഘട്ടത്തിൽ തന്നെ നമ്മൾ അത് വാർത്ത ചെയ്തതാണ്. ഒരു ഏറെ പ്രത്യേകതകളുള്ള അപൂർവതകൾ നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെന്ററി. 48 മണിക്കൂർ 10 മിനിറ്റ് ആണ് ഈ ഡോക്യുമെന്ററിയുടെ ദൈർഘ്യം. അതിപ്പോൾ ഗിന്നസ് റെക്കോർഡിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്. ബ്ലസ് സംവിധായകൻ ബ്ലസ്സിയാണ് അതിന്റെ നിർമ്മാതാവ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, നമുക്ക് അഭിമാനമായി മാറുന്ന ഒരു ഡോക്യുമെന്ററി. 21 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ആയിരുന്നു ഗിന്നസ് റെക്കോർഡിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇതിനെ മറികടന്നാണ് 48 മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള 100 ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം ഗിന്നസ് റെക്കോർഡിൽ പുതുതായി ഇടം പിടിച്ചത്. 2015 മെയ് 1 ചിത്രീകരണം ആരംഭിച്ചത്. ഏതാണ്ട് 48 മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ഇന്ത്യൻ സെൻസർ ബോർഡിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ദൈർഘ്യമുള്ള ഒരു 4 ഡിജിറ്റിലേക്ക് ഓൺലൈനിൽ കടക്കുന്ന ഒരു ഡോക്യുമെന്ററി എന്നുള്ള രീതിയിൽ ഏതാണ്ട് 7 ദിവസം തുടർച്ചയായി അവർ സ്ക്രീൻ ചെയ്ത് കണ്ട് അതിനൊരു യൂസ് സർട്ടിഫിക്കറ്റ് നൽകുകയും അത് ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡോക്യുമെൻ്ററി ഫിലിം എന്ന വിഭാഗത്തിലേക്ക് ഏറ്റവും തിരഞ്ഞെടുക്കുകയും. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിന് 100 ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം അർഹത നേടിയിരുന്നു. തിരുമേനിയുടെ ജീവിതവും ചിന്തകളും ദർശനങ്ങളും വരും തലമുറയ്ക്ക് വെളിച്ചമാകുന്നതിന് ഡോക്യുമെന്ററിയിലൂടെ സാധിക്കുമെന്ന് ബ്ലസ്സി പറഞ്ഞു. സമൂഹത്തിലേക്ക് വെളിച്ചം നൽകുന്ന തരത്തിലുള്ള ചിന്തകൾ നാളെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനും അതിനെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുമായിട്ട് പാഠപുസ്തകമായി മാറും എന്നുള്ളതിന് മറ്റൊരു സംശയമില്ല. ക്രിസോസ്റ്റം വലിയ തിരുമേനിയുടെ ജീവിത അനുഭവങ്ങളാണ് ചിത്രത്തിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ഡൽഹി, വെല്ലൂർ, കോഴിക്കോട്, തൃശൂർ, എടപ്പാൾ, ആലുവ, എറണാകുളം, തിരുവനന്തപുരം, തിരുവല്ല എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. മനോരമ ന്യൂസ്, പത്തനംതിട്ട.